പിന്നെ ഇവിടെ ആണുങ്ങൾക്ക് മാരേജ് ചെയ്യുന്ന ഡിവോഴ്സ് ചെയ്യുന്ന ഗേൾഫ്രണ്ട് ചെയ്യുന്ന വീടിനാട് പോയി ആണുങ്ങളുടെ അവസ്ഥ ചെയ്യുന്നതല്ല ശരി. കോൺട്രാക്ടിന്റെ നേരെ ചൊവ്വയെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ലിവിങ് ടുഗദർ ആയാലും എന്തിനായാലും കോൺട്രാക്ച്വലാക്കുക എല്ലാത്തിനും നിങ്ങള്. ആ അതായത് എല്ലാം എവിഡൻഷ്യൽ ആയിട്ട് കാണാം. എന്നാലും ഇപ്പത്തെ നിയമം എന്തൊക്കെ പറഞ്ഞാലും കുറെ സപ്പോർട്ട് ഇപ്പൊ വിമന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ആ മിസ്യൂസും ചെയ്യുന്നുണ്ട്. സോ അതേപോലെ ഒരു ജസ്റ്റിഫൈ എന്നുള്ള രീതിയില് ആണുങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലൊരു നിയമം വേണ്ടേ എന്നാണ്. ട്രാൻസ്ജെൻഡർ ആക്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു നിലയിൽ വരുമ്പോ ആണുങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് എന്തെങ്കിലും ഒരു നിയമം. ഇവിടെ പുരുഷാധിപത്യ നിയമങ്ങളാണ് ഉള്ളത് എന്നും പറഞ്ഞിട്ട് നമ്മൾ കുറെ കാലഘട്ടങ്ങളായിട്ടുണ്ടായിട്ട് അതായത് 1980s ഉണ്ടായ നിയമങ്ങളാണ് ഇപ്പൊ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യ പണ്ട് മുതലേ ആൾക്കാർ അതായത് നമ്മളെ നായകന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ത്യ എപ്പോഴും 20 വർഷം പുറകിലോട്ട. ഗാന്ധിജിയെ പറഞ്ഞു, മഹാത്മാഗാന്ധിജി ഉണ്ടല്ലോ, മഹാത്മാഗാന്ധിജി പറഞ്ഞ ഇന്ത്യ എപ്പോഴും 20 വർഷം പുറകിലോട്ട. സോ 20 വർഷം കഴിയുമ്പോൾ പുരുഷജന്യമായിട്ടുള്ള മാറുമായിരിക്കും. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ് നിയമത്തിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. എന്നാലും ഒരു എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിട്ട് അത് പ്രകൃതിയില് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അത് കാണുമ്പോഴാണ് നിയമം മാറുന്നതല്ലോ. നിയമം മാറ്റാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെയാണ്. ഈ എക്സ്പ്ലോയിറ്റേഷൻ കണ്ടു കഴിഞ്ഞാലാണ് അതിൽ നിന്ന് എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ആകുന്നതെന്ന് ആൾക്കാർ പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് റിസർച്ച് നടത്തിയിട്ടുള്ള ആൾക്കാർ കൊണ്ടുവന്നിട്ടാണല്ലോ പാർലമെന്റിൽ നിയമങ്ങൾ അതും ഇതൊക്കെ ആയിട്ട് അതായത് പഠനങ്ങൾ വന്നതിന് ശേഷമാണ് നിയമമായിട്ട് അതിനെ ആ അതിനെ അല്ല നമ്പിനാരായണൻ കേസ് പോലെ ഈ പോലീസുകാരുടെ ചീത്താന്റെ പേരില് കലാപം അങ്ങനെയല്ല അങ്ങനെ ചികിത്താന്റെ കേസില് അങ്ങനെ ഒരു സെലിബ്രിറ്റി അത് നമുക്ക് എങ്ങനെ എടുക്കാന്ന് പറഞ്ഞാല് നമ്മള് ക്ലാസ്സില് നമ്മള് ലോ ക്ലാസ്സില് ഇരിക്കുന്ന ലോ കോളേജിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ടീച്ചേഴ്സ് വന്നിട്ട് നിയമത്തിലെ ലൂപ്പ് ഹോൾ വരുന്ന അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു എന്താ പറയാ ഒരാളിലേക്ക് സ്വാധീനം ചെലുത്തും ആ സ്വാധീനം ഇല്ലാതാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കും മൂഡ് കോർട്ടൊക്കെ വെച്ചിട്ട്. അപ്പം ഒരു വ്യക്തി ഞാൻ ജനിക്കുന്ന ആചാരം അനുഷ്ഠാനം നിയമം എൻ്റെ മതം അങ്ങനെ പറയുന്ന എല്ലാ രീതികളും വ്യത്യാസമുണ്ടല്ലോ. ആ ഞാൻ പക്ഷേ ഒരു നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജഡ്ജാവുന്നു ഒരു അഡ്വക്കേറ്റ് ആവുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ സൊസൈറ്റിയോട് ഞാനായിട്ടാണോ പ്രതികരിക്കേണ്ടത് വ്യക്തിപരമായിട്ടാണോ പ്രതികരിക്കേണ്ടത് അതോ ഞാൻ ഒരു ലോയറാണ് അല്ലെ അഡ്വക്കേറ്റ് ആണ് ഈ സൊസൈറ്റിയോട് പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനായിട്ടാണോ വരേണ്ടത്. അതായത് ഞാനൊരു പൊതു പബ്ലിക്കിൻ്റെ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഞാനൊരു ഇൻഫ്ലുവൻസർ ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാ പറയുക അത് ഞാനൊരു അഡ്വക്കേറ്റ് അതായത് അവരെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി അപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും എടുത്തിട്ടാണോ അഡ്വൈസ് ചെയ്യേണ്ടത് അതോ അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ നിയമം അനുസൃതമായിട്ട് പറയുന്ന പോലെയാണോ അഡ്വൈസ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഉള്ളത്. അപ്പൊ എന്റെ സ്വാധീനം ഞാൻ രാവിലെ വരുന്നു പഴത്തിൽ ചവിട്ടി വീഴുന്നു എന്നിട്ടാണ് ഈ ഇന്റർവ്യൂവിന് വരുന്നതെന്ന് വിചാരിക്കുക. എന്റെ വേദനകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ മുതൽ മുഴച്ച് നിൽക്കും അല്ലേ. എന്റെ ഞാൻ കുറച്ചുകൂടെ ഇമോഷണൽ ആണെങ്കിൽ ആ ഇമോഷൻസും ഇതിലേക്ക് വരും. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ അടിച്ചമർത്തി വെക്കാനുള്ള കഴിവ് നമ്മൾ പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് നേടണം. എന്നിട്ട് വേണം അത് നമ്മൾ ഇപ്പോൾ ഒരാൾ ജഡ്ജായി ഞാൻ ജഡ്ജായി എന്ന് പറയുന്നത് എടുത്ത് ഞാൻ എഴുതുന്ന കേസിന് ശരിയും ഉണ്ടാവാം തെറ്റും ഉണ്ടാവാം. മനുഷ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വന്നേക്കാം. അപ്പൊ ആ കാര്യങ്ങളെ നേരെയാക്കേണ്ടതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട് നിയമ നടപടികളുണ്ട്. ഏത് ഞാൻ ഡിസ്ട്രിക്ട് ജഡ്ജ് ആണെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് ഉണ്ട്, സുപ്രീം കോടതിയിലെ വേർഡിക്റ്റ് ആണെങ്കിൽ ആ വേർഡിക്റ്റിന് തന്നെ ഇത്ര ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് ആ ബെഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ വേർഡിക്റ്റ് എങ്ങനെ പാസ്സാവണം എങ്ങനെ വരണം അതിനൊക്കെ ഒരു കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഒക്കെ ഇവിടെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബാധകമാകുന്നുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അവിടെ ഒരു സെലിബ്രിറ്റി ക്രഷ് വരുന്നു. ഈ കേസിലും ഒക്കെ വരുന്ന അങ്ങനെയാണ് സെലിബ്രിറ്റി ക്രഷ് വരുന്നു.
ആർക്ക്? അധികാരിക്ക്. അധികാരിക്ക് ക്രഷ് വന്നാ എങ്ങനെ ഇരിക്കും? അത് ഇമോഷനും മിക്സ് ആവും. ആ മിക്സ് ആവും. ആ ക്രഷിലാണ് ഈ പറയുന്ന ചെകുത്താന്റെ കാര്യത്തില് വന്നിട്ട് അധികാരിക്കാണ് ക്രഷ് വരുന്നത്. ക്രഷ് വന്നത് ഇന്റർവ്യൂ മനസ്സിലായോ? നമ്മുടെ മീഡിയ വന്നപ്പോ തന്നെ ഭയങ്കര ആവേശമാണ്. ന്യൂസിലൊക്കെ കണ്ടോ നോക്കിയോ?